ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒരു മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അസാധ്യ രുചിയിലുള്ളൊരു മീൻ കറിയാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ മീൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വലിയ സൈസിലുള്ള ഒരു സവോള വളരെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ല പഴുത്ത ഒരു വലിയ തക്കാളി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കാം. ചതച്ചോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തോ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം തന്നെ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവ് വേണമല്ലോ, തീരെ അങ്ങ് എരിവ് കൂടുതലൊന്നുമല്ല കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി ആ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഞെരടി എടുക്കണേ. അപ്പോൾ നമ്മളൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാനിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള നെല്ലിക്ക 1 കപ്പ് നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാളംപുളി എടുത്തിട്ടുള്ളത്, കുടംപുളി ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനതൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് ചൂടുവെള്ളത്തിലാണ് ഈ പുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് പിന്നീട് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിലും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ചട്ടി ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. മൊത്തത്തിലൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് 4 മിനിറ്റ് ഈ ഒരു രീതിയിൽ ആ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ 4 മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു ചൂര കുട്ടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. ചാളമീനോ അയലമീനോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പം ചൂര എടുത്തന്നേ ഉള്ളൂ. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. തീ നന്നായിട്ട് കൂട്ടി വെച്ച് തന്നെ ഇത് മൊത്തത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാം. മൊത്തം തിളച്ച് വരുന്നത് വരെ മാത്രം തീ കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ ഇതാ മൊത്തം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. ചട്ടി ചുറ്റിച്ചാൽ മതി, തവിയിട്ട് അധികം ഇളക്കരുത് കേട്ടോ. ആ സമയത്ത് നമുക്ക് ചെറിയൊരു അരപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലിട്ട് 1/2 കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 1 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ചട്ടി ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പം അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിത് അരയ്ക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ആ ജാറൊക്കെ ഒന്ന് കഴുകി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൊത്തത്തിൽ അങ്ങ് ഉടച്ച് കളയരുത്, പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഈ അരപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. നളികേര അരച്ചത് എല്ലാ ഭാഗത്തേക്കും എത്തിയ ശേഷം നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇത് മൊത്തത്തിലൊന്ന് തിളച്ച് വരണം. അപ്പോൾ അത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ 2 മിനിറ്റ് ഇതിവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തേക്കണേ. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ നമ്മുടെ മീൻ കറി നല്ല രീതിയിൽ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കറി എന്ന് പറയുന്നത് ഇരുന്ന് ഇരിക്കുന്നതോറും ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്നും കൂടി പോകണ്ട, നമ്മൾ നേരത്തെ ഉലുവ പൊടി ചേർത്തിട്ടുള്ളതാണ്. അപ്പം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ കളറിലായി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ തീയ ഈ സമയത്ത് തീയൊക്കെ ഒന്ന് കുറച്ചിട്ടേക്കണേ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളകും കൂടി ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് 1-2 കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിൻ്റെ ഇല കൂടി ഒന്ന് ചൂടായിട്ട് വരുമ്പം നമ്മുടെ കറിയിലേക്ക് താളിപ്പങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താളിപ്പ് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ഇളക്കുകയൊന്നും ചെയ്യുന്നില്ല. അടച്ച് വെച്ച് ഒരു 15 എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇളക്കി സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കറിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 10 ആയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കുകയാണേ. അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളിയായിട്ടിരിക്കുകയല്ലേ. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ താളിപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഒരു മീൻ കറിയുടെ ഗ്രേവി മാത്രം മതി കേട്ടോ വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക് യു.